വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോണുകൾ പരിശോധിച്ച് വിചിത്രമായ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നത് പരിശോധിച്ച പല ഫോണുകളിലും ഒന്നും തന്നെയില്ല ഇക്കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് ഫോണുകൾ പല പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിനകത്ത് നിന്ന് തിരിച്ചെടുക്കാൻ കഴിയാത്ത ചില രേഖകളൊക്കെ വെച്ച് ക്രൈംബ്രാഞ്ച് വളരെ ശക്തമായ ഒരു അന്വേഷണം കൂടി നടത്തിയിട്ടുണ്ട് ഈ അന്വേഷണം പൂർണ്ണമായി കഴിയുന്നതോടെ പലർക്കും അത് കുരുക്കും മുറുക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതെന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോണുകൾ പരിശോധനയിൽ വട്ടം ചുറ്റുകയാണ് അന്വേഷണ സംഘം അഞ്ചു പ്രതികളുടേതായി ഏഴ് ഫോണുകൾ ഉണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതിൽ നാലെണ്ണം നടൻ ദിലീപിന്റെ പേരിലാണ് ഉള്ളത് എന്നാൽ മൂന്നെണ്ണമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് ഏഴ് ഫോണുകളുടെ കോൾ റെക്കോർഡ് അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടെന്നും ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നു ക്രൈംബ്രാഞ്ചിന് ഐ എം ഇ ഐ നമ്പർ മാത്രമറിയാവുന്ന നാലാമത്തെ ഫോൺ ദിലീപ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല ഗൂഢാലോചന കേസിൽ ഫോണുകൾ ഹാജരാക്കാൻ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ പിറ്റേന്ന് തന്നെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്യപ്പെട്ടതായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഫോൺ ടാമ്പറിംഗ് സംബന്ധിച്ച ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അറിയിക്കുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് എവിടെ വെച്ച് ആര് ഫോർമാറ്റ് ചെയ്തുവെന്നും കണ്ടെത്താനാണ് ശ്രമം സംശയമുള്ളവരെ ഒക്കെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യും ഫോർമാറ്റ് ചെയ്തയാളെ പ്രതി ചേർക്കാനാണ് സാധ്യത പിന്നീട് മാപ്പു സാക്ഷിയാക്കുവാനും സാധിക്കും നിർണായക തെളിവായ മൊബൈൽ ഫോണുകളിൽ കൃത്രിമം നടത്തിയതായി തെളിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചതിന് പ്രതികളുടെ ജാമ്യം പോലും റദ്ദാക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നശിപ്പിക്കപ്പെട്ടതിൽ ചിലത് വീണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട് നേരത്തെ വിശദ പരിശോധനയ്ക്ക് ഫോണുകൾ വിദേശത്തേക്ക് അയക്കേണ്ടി വന്നിരുന്നെങ്കിലും ഇപ്പോൾ ആ സാഹചര്യമില്ലെന്നും ബൈജു കൊട്ടാരക്കര ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദിലീപ് സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സൂരജ് ബന്ധുവായ അപ്പു സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് എന്നിവരാണ് ഗൂഢാലോചന കേസിലെ പ്രതികൾ ദിലീപ് ഉപയോഗിച്ചിരുന്ന മൂന്ന് ഫോണുകളിലേത് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയ ആറ് ഫോണുകളുടെ പരിശോധനാ ഫലമായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ചത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലായിരുന്നു പരിശോധന സഹോദരൻ അനൂപ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഉപയോഗിച്ച രണ്ട് ഫോണുകളും സൂരജിന്റെ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു എന്നാൽ ആവശ്യപ്പെട്ട മുഴുവൻ ഫോണുകളും ലഭിച്ചില്ലെന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും അന്ന് സ്ഥിരീകരിച്ചിരുന്നത് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉപയോഗിച്ച ഐഫോൺ ഹൈക്കോടതിയിൽ ഹാജരാക്കിയില്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി